ജി കെ എപ്പിസോഡ് നമ്പർ 2. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നതെന്ന്. ചിങ്ങമൊന്ന്. തെങ്ങിന് കുഴിയെടുക്കുമ്പോൾ എത്ര ആഴം വേണം? വെട്ടുകല്ലാണെങ്കിൽ വെട്ടുകല്ലുള്ള പ്രദേശത്ത് 1.2 മീറ്റർ നീളവും വീതിയും ആഴവും ഉള്ള കുഴികളാണ് ഉചിതം. അതേപോലെ സാധാരണ മണ്ണുള്ള പ്രദേശമാണെങ്കിൽ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ആഴം, ആ രീതിയിലുള്ള കുഴിയുമാണ് എടുക്കേണ്ടത്. ഗന്ധകശാല, ജീരകശാല കേരളത്തിലെ പരമ്പരാഗത നെല്ലിനങ്ങളാണ്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ശരി. ചക്കയുടെ ശാസ്ത്രീയ നാമം എന്ത്? ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലസ്. ദേശീയ കർഷക ദിനം എന്ന് December 23. നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് ജൈവ കൃഷി പ്രചരിപ്പിച്ച കർഷകനാര്? സുഭാഷ് പലേക്കർ. ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടതെന്ന്? 2018 ജൂലൈ 4. ആഞ്ഞിലിയും പ്ലാവും ഉത്ഭവിച്ചത് എവിടെ, അതായത് ഏത് പ്രദേശത്താണ് അത് ജന്മം കൊണ്ടത് എന്നാണ്? കേരളത്തിലെ പശ്ചിമഘട്ടം. ലോക ചക്ക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? July 4. കറുത്തമോടൻ, കഴമ, ചെങ്കഴമ, തവളക്കണ്ണൻ ഇവ കേരളത്തിലെ പരമ്പരാഗത നെല്ലിനങ്ങളാണ്. ശരിയോ തെറ്റോ? ശരി. പറിച്ചു നടേണ്ട വിളകളുടെ വിത്തുകളിൽ പെടാത്തത് ഏത്? മുളക്, തക്കാളി, വഴുതന, കാബേജ്, ബ്രോക്കോളി, വെണ്ട. ഉത്തരം വെണ്ട. വെണ്ട നമ്മൾ നേരിട്ട് തടത്തിൽ പാകുകയാണ് ചെയ്യേണ്ടത്. റംബൂട്ടാനിൽ പൂക്കൾ ഉണ്ടാകുന്നത് വണ്ണമുള്ള കമ്പുകളിലും തായ്തടിയിലുമാണ്. തെറ്റോ ശരിയോ? ഇത് കൊക്കോയിലും ഇരുമ്പമ്പുളിയിലും ഒക്കെ തടിയിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അതേപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. തെറ്റ്. കരുത്തുള്ള ശാഖകളുടെ അഗ്രത്തിലാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത്. കേരളത്തിൽ തേനീച്ച കൂടുകളുടെ സെറ്റ് പിരിക്കൽ ആരംഭിക്കേണ്ടത് ഏതു മാസത്തിൽ? ഇത് സെറാന ഇൻഡിക്ക ഉദ്ദേശിച്ചുള്ള ചോദ്യമാണ്. വൻകിട കർഷകർ ആഗസ്റ്റ് മുതലും നാമമാത്ര കർഷകർ ഒക്ടോബർ മുതലുമാണ് സെറ്റ് പിരിക്കേണ്ടത്. ഡ്രാഗൺ ഫ്രൂട്ടിൽ പൂക്കൾ വിരിയുന്നത് രാവിലെയാണ്. തെറ്റോ ശരിയോ? തെറ്റ്. ഡ്രാഗൺ ഫ്രൂട്ടിൽ പൂക്കൾ വിരിയുന്നത് വൈകുന്നേരമാണ്. രാത്രി മുഴുവൻ അത് വിടർന്നു നിൽക്കും. മായ, പാലി എന്നീ പാവയ്ക്ക ഇനങ്ങൾ, റെഡ് ലേഡി പപ്പായ ഇനം, സിയറ മുളക് എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടും? സങ്കര വിത്തുകൾ, അതായത് ഹൈബ്രിഡ് സീഡ്സ്, നാടൻ വിത്തുകൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ. ഉത്തരം സങ്കര വിത്തുകൾ, ഹൈബ്രിഡ് സീഡ്സ്. ഉമാനെല്ല്, പ്രീതി പാവയ്ക്ക, അരുൺ ചീര, അമ്പിളി മത്തൻ, ഗീതിക പയർ എന്നീ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ പുറത്തിറക്കിയ സ്ഥാപനമേത്? കേരള കാർഷിക സർവകലാശാല. പാലക്കാടൻ മട്ടേരി, ഓണാട്ടുകര എള്ള്, പ്ലാത്താങ്കര ചീര ഇവയൊക്കെ ഏത് രീതിയിലാണ് പ്രശസ്തമായത്? ഭൗമ സൂചിക പദവി, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയും. ലോക നാളികേര ദിനം എന്ന് വേൾഡ് കോക്കനട്ട് ഡേ ആണ് ഉദ്ദേശിക്കുന്നത്. September 2. കേരളത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓറഞ്ച് തോട്ടം എവിടെ? ഉത്തരം നെല്ലിയാമ്പതി, പാലക്കാട് ജില്ലയിലാണ്. അവിടെ ഓറഞ്ച് മാത്രമല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ വലിയ ഒരു തോട്ടവുമുണ്ട്. ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കർഷകോത്തമ പുരസ്കാരം. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വർണ്ണകം ഏത്? കുർക്കുമിൻ. 10 കിലോ പയർ വിത്തിൽ പുരട്ടുന്നതിന് എത്ര ഗ്രാം റൈസോബിയം കൾച്ചർ ആവശ്യമാണ്? 600 ഗ്രാം റൈസോബിയം കൾച്ചറാണ് ആവശ്യം. അത് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഉപയോഗിച്ച്. ആടിൻ്റെ മതിചക്രം എത്ര മണിക്കൂറാണ്? 48 മണിക്കൂർ. മത്സ്യകൃഷിക്കായി ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഏത്? പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ഡബിൾ ലെയർ തേനീച്ചപ്പെട്ടി ഏതിനം തേനീച്ചകളെ വളർത്താനാണ് ഉപയോഗിച്ചു വരുന്നത്? ഉത്തരം ചെറുതേനീച്ച. ആകർഷകമായ നിറവും ആരോഗ്യവുമുള്ള 4 മാസം പ്രായമുള്ള ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടിയുടെ ഏകദേശ മാർക്കറ്റ് വില എത്ര രൂപയാണ്? 15,000 മുതൽ 20,000 വരെ. കർഷകർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതിവർഷം 6,000 രൂപയുടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഫണ്ട് ആനുകൂല്യം തുടർച്ചയായി ലഭിക്കുന്നതിന്
കർഷകർ തങ്ങളുടെ ആധാർ കാർഡും ആധാർ ലിങ്ക് ചെയ്ത മൊബൈലും ഉപയോഗിച്ച് അവരുടെ ഈ KYC പുതുക്കേണ്ടതുണ്ട്. തെറ്റോ ശരിയോ? ശരി. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഇതൊരു ചെറുതേനിച്ചുകൂടിൻ്റെ എൻട്രൻസ് ആണ്. ഏത് അലങ്കാര പക്ഷിയാണ് സിൽവർ ഫയോമി എന്നറിയപ്പെടുന്നത്? കോഴി. കക്കത്തോട് താറാവിന് തീറ്റയായി നൽകുന്നത് എന്തിന്? താറാവിന് നല്ല മുട്ട ഉൽപാദനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. മലബാറി ബീറ്റൽ ക്രോസ് എന്നറിയപ്പെടുന്നത് ഏത് വളർത്തുമൃഗമാണ്? ആട്. കടപ്ലാവിൻ്റെ ജന്മദേശം ഏത്? കടപ്ലാവ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് ഫ്രൂട്ടാണ്. ന്യൂ ഗിനിയ. മുട്ടയ്ക്ക് വേണ്ടി വളർത്താവുന്ന കോഴി ഇനം ഏത്? നിരവധി ഇനങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു ഇനത്തിൻ്റെ പേര്? കൈരളി. കേരളം, ഡാഷ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഫലമാണ് ചക്ക. തമിഴ്നാട്. ആഞ്ഞിലിയും പ്ലാവും ഉത്ഭവിച്ചത് എവിടെ? കേരളത്തിലെ പശ്ചിമഘട്ടം. ക്ഷീരവികസന വകുപ്പിൻ്റെ ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്ട്രേഷൻ നടത്തുന്നതിനായി കർഷകർ സമർപ്പിക്കേണ്ട 5 രേഖകൾ എന്തെല്ലാം? ID കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, കർഷകൻ്റെ ഫോട്ടോ, മൊബൈൽ ഫോൺ നമ്പർ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പുഷ്പത്തിൻ്റെ പേരെന്താണ്? പിറ്റ്ബുൾ എന്നത് ഒരു നായ ഇനത്തിൻ്റെ പേരാണ്. ശരിയോ തെറ്റോ? ശരി. മംഗോസ്റ്റിൻ കായകൾ വിളവെടുപ്പിന് പാകമാകുന്നത് എങ്ങനെ തിരിച്ചറിയാം? പച്ച നിറമുള്ള മംഗോസ്റ്റിൻ കായകൾ വയലറ്റ് നിറമാകുമ്പോഴാണ് വിളവെടുപ്പിന് പാകമാകുന്നത്. കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന കൂൺ ഇനങ്ങൾ ഏതെല്ലാമാണ്? ചിപ്പിക്കൂൺ, പാൽക്കൂൺ. മംഗോസ്റ്റിൻ വിത്ത് തൈകളോ ഗ്രാഫ്റ്റ് തൈകളോ മെച്ചം? ഗ്രാഫ്റ്റ് ചെയ്ത മംഗോസ്റ്റിൻ തൈകളും വളർത്താം, പക്ഷേ വിളവ് ലഭിക്കുന്ന കാര്യത്തിൽ പുറകിലോട്ടാണ്. 50 വർഷമെങ്കിലും പ്രായമുള്ള മരത്തിൽ നിന്നുള്ള പഴങ്ങളുടെ വിത്ത് തൈകളാണ് ആരോഗ്യത്തോടെ വളർന്ന ഗുണമേന്മയുള്ള പഴങ്ങൾ നൽകിയുള്ളൂ എന്നാണ് അനുഭവങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. BV 350 കോഴികൾ ഒരു വർഷം എത്ര മുട്ടകളിടും? 300 മുതൽ 320 മുട്ടകൾ വരെ. ഡോക്ടർ കുമിൾ എന്നറിയപ്പെടുന്ന മിത്ര കുമിൾ ഏത്? ട്രൈക്കോഡെർമ എന്ന മിത്ര കുമിളുകൾക്ക് മണ്ണിലൂടെ പകരുന്ന സസ്യരോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള കഴിവുള്ളതിനാലാണ് ഇതിനെ ഡോക്ടർ കുമിൾ എന്ന് വിളിക്കുന്നത്. ഈ ട്രൈക്കോഡെർമ നമുക്ക് സസ്യങ്ങൾക്ക് അനുകൂലമായ പല ബാക്ടീരിയകളും വൈറസുകളും ഉണ്ട്, അതിനെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. താഴെ ഒരു കോഴിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഏത് കോഴി ഇനമാണ് എന്നാണ് പറയേണ്ടത്. മണ്ണുത്തിയിലെ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് വികസിപ്പിച്ചെടുത്ത കോഴി ഇനമാണ്. 3 വിദേശ ജനുസുകളുടെയും സങ്കരമാണ്. അതിലൊരു സങ്കരം കേരളത്തിൻ്റെ നാടൻ നേക്കഡ് നെക്ക് കോഴിയാണ്. ബ്രൗൺ മുട്ടയാണ് ഇതിനുള്ളത്. നമുക്ക് വീട്ടിൽ അഴിച്ചുവിട്ട് വളർത്താം. ഉത്തരം ഗ്രാമശ്രീ. നിയോൺ ടെട്രാസ്, ഏഞ്ചൽ, ഗോൾഡ് ഫിഷ്, ഡാനിയൽസ് ഇവ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അലങ്കാര മത്സ്യകൃഷി. പേർഷ്യൻ പൂച്ചകളുടെ കേരളത്തിലെ ഏകദേശ വില. പേർഷ്യൻ പൂച്ചകൾ അതിൻ്റെ ആകർഷകത്തിനും ഭംഗിക്കും അനുസരിച്ച് പല വിലകളുണ്ട്. ഏകദേശം ഒരു വിലയാണ് ഉദ്ദേശിക്കുന്നത്. 500 രൂപ, 501 മുതൽ 1000 രൂപ വരെ, 1100 മുതൽ 1500 രൂപ വരെ, 1501 മുകളിലേക്ക്. ഉത്തരം 1501 രൂപയ്ക്ക് മുകളിലേക്ക്. കേരളത്തിൻ്റെ തനതായ പശു വർഗമാണ് ഡാഷ്. കേരളത്തിൻ്റെ തനതായ പശുവർഗ്ഗങ്ങൾ കുറേ ഉണ്ട്, അട്ടപ്പാടിയിലൊക്കെ. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലെ പ്രധാന കാർഷിക വിള ഏത്? ചായ അല്ലെങ്കിൽ ചായത്തോട്ടങ്ങൾ. ജാതിക്ക് ആഴ്ചയിൽ എത്ര നന ആവശ്യമാണ്? കായ്ക്കുന്ന ജാതിയാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 2 നന. കാലാവസ്ഥാ ഭേദമനുസരിച്ച് ഭൂപ്രദേശം അനുസരിച്ചും രണ്ടോ അതിൽ കൂടുതലോ പ്രാവശ്യം നനയ്ക്കേണ്ടതായി വരും. RSS 1 ഗ്രേഡ് റബ്ബർ ഷീറ്റ് എന്നാൽ എന്താണ്? റിബ്ഡ് സ്മോക്ക്ഡ് ഷീറ്റ് റബ്ബർ ഗ്രേഡ് 1 എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിബ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെഷീനിൽ വെച്ച് അടിക്കുമ്പോൾ അതിലെ ഒരു വരകൾ വീഴും, ആ വരകളെയാണ് റിബ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.